ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിൻ്റെ വണക്കമാസം രണ്ടാം തീയതി. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ദൈവമാതാവിൻ്റെ മഹിമ. ഒന്നാമത്, പരിശുദ്ധ കന്യക മറിയത്തിന് ഉത്ഭവിച്ച ക്ഷണത്തിൽ തന്നെ കൊടുക്കപ്പെട്ട വരപ്രസാദങ്ങൾ എത്രമാത്രമെന്നും, രണ്ടാമത്, താൻ ആ വരപ്രസാദങ്ങളെ എങ്ങനെ വിലമതിച്ചിരുന്നു എന്നും, മൂന്നാമത്, ആ വരപ്രസാദങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് താൻ സഹിച്ച പ്രയാസം എത്രമാത്രമെന്നും വിചാരിക്കുക. ആദ്യം, സർവേശ്വരൻ ദൈവമാതാവിന് കൊടുത്തരുളിയ എല്ലാ ദാനങ്ങളെയുംക്കാൾ ഈ നാഥ കറ കൂടാതെയും ജന്മപാപമില്ലാതെയും ഉത്ഭവിക്കുന്നതിന് തിരുമനസായതത്രയും വിലമതിച്ചുകൂടാത്ത ദാനം. പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ മാതാവാകുന്നതിനും നരകസർപ്പമായ പിശാചിൻ്റെ തലയെ തകർക്കുന്നതിനും നിയമിതയാകയാൽ ഒരു ക്ഷണനേരമെങ്കിലും പിശാചിൻ്റെ ദാസ്യത്തിലും ദൈവകോപത്തിലും ഉൾപ്പെടുവാൻ പാടുണ്ടായിരുന്നില്ല. എന്തെന്നാൽ ഈ മഹോന്നത കാര്യങ്ങൾക്കായി നിയമിക്കപ്പെട്ടതുകൊണ്ടും ഒരു ക്ഷണനേരമെങ്കിലും ദൈവവര പ്രസാദമില്ലാത്തവളായിരിക്കുക എന്നുള്ളത് ദൈവീക ന്യായത്തിനും പരിശുദ്ധതയ്ക്കും യോജിക്കുന്നതല്ല. അതുകൊണ്ട് ദൈവത്തിന് ആലയമായ പരിശുദ്ധ കന്യകാമറിയം ഉത്ഭവിച്ച ക്ഷണം മുതൽ എപ്പോഴും നിഷ്കളങ്കയാണെന്നും തൻ്റെ തിരുവാത്മാവ് സകല വരപ്രസാദങ്ങളാലും പുണ്യങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നും തിരുസഭ പഠിപ്പിക്കുന്നത് ഭേദമില്ലാത്ത വേദസത്യമാകുന്നു. ഇതത്രേ ദൈവമാതാവിനുള്ള പ്രധാന മഹിമ. നാമും ഈ നാഥയെ സ്തുതിക്കുകയും ഈ സത്യത്തെ മരണപര്യന്തം വിശ്വസിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ള പ്രതിജ്ഞ ചെയ്യുകയും വേണം. രണ്ടാമത്, പരിശുദ്ധ കന്യകാമറിയം സർവേശ്വരന് മാതാവും മനുഷ്യർക്കും മാലാകമാർക്കും രാജ്ഞിയും സകല ലോകങ്ങൾക്കും നാഥയുമായിരിക്കുന്നു എന്നത് സത്യം തന്നെ. എന്നാൽ ഈ ഉന്നതമായ മഹിമയേക്കാൾ ജന്മപാപത്തിൻ്റെ നിഴൽ പോലുമില്ലാതെ ഉത്ഭവിച്ച് എപ്പോഴും പാപക്കറ കൂടാതെ ഇരിക്കുന്നതത്രേ ഈ അമ്മയ്ക്ക് ഏറ്റവും പ്രിയമുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഈ രണ്ട് മഹിമകളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുന്നതിന് സർവേശ്വരൻ ഈ മാതാവിനോട് കൽപ്പിച്ചിരുന്നെങ്കിൽ വിവേകമുള്ള ഈ കന്യക ദൈവമാതൃസ്ഥാനത്തേക്കാൾ ജന്മപാപരാഹിത്യത്തെ തിരഞ്ഞെടുക്കുമായിരുന്നു എന്നും, ഒരു ക്ഷണനേരമെങ്കിലും അല്പപാപത്തോടുകൂടെ ഇരിക്കുന്നതും സർവേശ്വരൻ്റെ കോപത്തിൽ ഉൾപ്പെടുന്നതും വലിയ നിർഭാഗ്യമെന്ന് ചിന്തിച്ചു. ഈ നിർഭാഗ്യത്തോടുകൂടെ തനിക്ക് ഏതെല്ലാം നന്മകൾ വന്നാലും തന്മൂലം സന്തോഷം തോന്നാതിരുന്നേനെ എന്നും വേദപാരംഗതന്മാർ സ്ഥിരമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ ഇത് വിചാരിക്കുന്ന മനുഷ്യനുണ്ടോ? അയ്യയ്യോ, പാപത്തിൽ വീണ് അതിൽ അനേകനാൾ കിടക്കുകയും പാപസങ്കീർത്തനം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെത്ര. എന്നാൽ ദൈവമാതാവ് വിചാരിച്ചതുപോലെ പാപത്തേക്കാൾ വലിയ ശത്രുവില്ലെന്നും അതിനെ മാത്രമേ ഭയപ്പെടേണ്ടതായുള്ളൂവെന്നും ഗ്രഹിച്ച് ലൗകികങ്ങളായ ബുദ്ധിസാമർത്ഥ്യം മുതലായവയേക്കാൾ വരപ്രസാദം, പരിശുദ്ധത മുതലായ ആത്മാവിൻ്റെ വരങ്ങളെ കാര്യമായി വിചാരിച്ച് അവയെ സമ്പാദിപ്പാൻ ഉത്സാഹിച്ചു കൊള്ളണം. മൂന്നാമത്, പരിശുദ്ധ കന്യകാമറിയം ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് പാപത്തിലേക്ക് ചാഞ്ഞു പോകുന്ന ദുർഗുണമില്ലാതെ വരപ്രസാദത്തിൽ സ്ഥിരപ്പെട്ടിരുന്നു. പാപത്തിൽ വീഴാതിരിപ്പാൻ തക്കവണ്ണം സർവേശ്വരൻ സഹായിച്ചു വന്നിരുന്നു. ഇങ്ങനെയെല്ലാം ഇരുന്നിട്ടും പാപത്തെ ഭയന്ന് പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി ഏറ്റവും വിവേകത്തോടു കൂടിയും മടി കൂടാതെയും സ്വന്തം ജോലികൾ നോക്കിക്കൊണ്ടും ശരീരത്തെ ഞെരുക്കി തപസ് ചെയ്തുകൊണ്ടും നാൾതോറും അധികമായിട്ട് പുണ്യങ്ങളെ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടുമാണ് ജീവിച്ചു വന്നത്. എന്നാൽ ജന്മപാപത്തോടുകൂടെ പിറന്നിരിക്കുന്നവരായ നാം ആവട്ടെ പാപത്തിലേക്ക് ചാച്ചിലുള്ളവരായിരുന്നിട്ടും പാപഹേതുക്കളെ വിട്ടൊഴിഞ്ഞ് നടക്കുന്നതിൽ ശ്രദ്ധാലുക്കളായിരുന്നില്ല. അതിനാലാണ് പലപ്പോഴും അതിൽ വീണു പോകുന്നത്. ഈ കാര്യത്തിൽ ഈ അമ്മയെ കണ്ടുപഠിപ്പാൻ നാം പ്രത്യേകം താല്പര്യപ്പെടേണ്ടതാണ്. ദൃഷ്ടാന്തം: ക്രിസ്തുവർഷം 1261 ജർമ്മനിയിലെ മൂന്നാം ഫെർദിനാന്തോസ് രാജാവ് പതിതരായ ഷവർലോസ് എന്ന ജനങ്ങൾ മൂലം തനിക്ക് വലിയ നാശം നേരിട്ടിരിക്കുന്നതിനെ കണ്ട് പരിശുദ്ധ കന്യകയുടെ സങ്കേതം പ്രാപിച്ച് തൻ്റെ രാജ്യങ്ങൾക്ക് തലസ്ഥാനമായിരുന്ന വിയന്ന പട്ടണത്തിൻ്റെ നടുവിൽ ദൈവമാതാവിൻ്റെ നാമത്തിൽ ഒരു സ്തംഭം സ്ഥാപിച്ചു. ആ തൂണിനെ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരമനായികയുടെ പലത
പലതരം അടയാളങ്ങളാൽ അലങ്കരിക്കുകയും അതിൻ്റെ ഉച്ചിയിൽ പിശാചായ നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകയുടെ ഒരു പ്രതിമ സ്ഥാപിക്കുകയും ചെയ്ത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതി: രാജാക്കളെ ഭരിക്കുന്നവനും പരലോക ഭൂലോകങ്ങൾക്ക് ഏകാധിപതിയും ദയാപരനുമായ സർവേശ്വരൻ്റെ അത്യുന്നത ശക്തി മൂലം ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവളും രാജാക്കൾക്ക് അധികാരം കൊടുക്കുന്നവളും ദൈവമാതാവുമായിരിക്കുന്ന ആ കന്യകയെ ഈ നാളിൽ ഫെർദിനാന്തോസ് രാജാവ് തൻ്റെ രാജ്യത്തിന് നാഥയായിട്ടും സങ്കേതമായിട്ടും തിരഞ്ഞെടുത്തുകൊണ്ട് ആ നാഥയുടെ പക്കൽ തന്നെയും തൻ്റെ പ്രജകളെയും സൈന്യത്തെയും രാജ്യത്തെയും വരമേൽപ്പിച്ചിരിക്കുന്നതിൻ്റെ നിത്യസ്മാരകമായി ഈ സ്തംഭം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്തംഭം ആശീർവദിച്ച ദിനം ഒരു വലിയ തിരുനാളായിട്ടാണ് കൊണ്ടാടിയത്. ഇതിന് ഒരു പ്രത്യേക കാരണവുമുണ്ടായിരുന്നു. ഭക്തനായ ആ രാജാവ് ദൈവമാതാവിനെ തനിക്കും തൻ്റെ രാജ്യങ്ങൾക്കും പ്രധാന നാഥയായിട്ട് തിരഞ്ഞെടുക്കുകയും മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ എന്നും കൊണ്ടാടിക്കൊള്ളാമെന്ന് ശപഥം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ശപഥത്തെ പരസ്യപ്പെടുത്തിയത് രാജാവ് പരിവാര സമേതം ദേവാലയത്തിലെത്തി അവിടെ അപ്പോൾ സമർപ്പിച്ചിരുന്ന ദിവ്യപൂജയുടെ സമയത്തായിരുന്നു. പൂജ കഴിഞ്ഞ ശേഷം രാജാവ് മന്ത്രി സേനാധിപതികളോടും മെത്രാനോടും കൂടെ സ്തംഭത്തിൽ പോവുകയും അപ്പോൾ ജനങ്ങൾ ദൈവമാതാവിൻ്റെ ലുത്തിനിയ ചൊല്ലുകയും കൊമ്പ് കുഴലാദിയായ വാദ്യഘോഷങ്ങളും പീരങ്കിവെടിയും മുഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയിൽ മെത്രാൻ അതിമനോഹരമായ ആ സ്തംഭത്തെ ആശീർവദിച്ചു. അപ്പോൾ അനവധി മെഴുകുതിരികൾ കത്തിക്കൊണ്ടിരിക്കയിൽ ഒരു പച്ച വില്ലു പോലെ ദൈവമാതാവിൻ്റെ സ്വരൂപത്തിന് ചുറ്റും അത്ഭുതമായ ഒരു ദീപം പ്രകാശിച്ചു. ഉടൻ തന്നെ എല്ലാവരും 2 മണിനേരം വരെ സുഹൃത് ജപങ്ങൾ മഹാഭക്തിയോടുകൂടി ചൊല്ലുകയും ഒടുവിൽ മെത്രാൻ ആശീർവാദം കൊടുത്ത് ജനങ്ങളെ സന്തോഷപൂർവ്വം അയക്കുകയും ചെയ്തു. അനന്തരം പരിശുദ്ധ കന്യക ഈ ഭക്തനായ രാജാവിന് നേരിട്ട ആപത്തുകളെല്ലാം നീക്കിയെന്ന് മാത്രമല്ല അനേക വിജയങ്ങളെ നൽകി നിരന്തരമായ സ്നേഹത്തോടുകൂടെ അദ്ദേഹത്തെ കാത്തുപാലിക്കുകയും ചെയ്തു. 1683 മുഹമ്മദീയർ തുടരെ തുടരെ ലഭിച്ചിരുന്ന വിജയങ്ങൾ മൂലം അഹങ്കാരികളായി മേൽപ്പറഞ്ഞ പട്ടണത്തെക്കൂടെ പിടിച്ചടക്കുവാൻ നിശ്ചയിച്ച് അതിൻ്റെ നേരെ നിറ ഒഴിക്കുകയിൽ പട്ടണത്തിനെ തീപിടിച്ച് വെടിമരുന്ന് ശാലയ്ക്ക് സമീപയായി. അതിനും കൂടെ തീപിടിച്ചാൽ ഉണ്ടാകാവുന്ന ഭയങ്കര നാശത്തെ വിചാരിച്ചു ഭയന്ന് പട്ടണവാസികൾ തങ്ങളുടെ നാഥയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവമാതാവിൻ്റെ അനുഗ്രഹം അപേക്ഷിക്കുകയും ഉടനെ ഘോരമായി എരിഞ്ഞിരുന്ന തീ അത്ഭുതകരമാമണ്ണം കെടുകയും ചെയ്തു. ഇത് കണ്ടിട്ടും ഭഗ്നാശരാകാതെ പൂർവാധിക്യം ഉഗ്രതയോടുകൂടി യുദ്ധം നടത്തി പട്ടണത്തെ നാമാവശേഷമാക്കുവാൻ മഹമ്മദീയർ ശ്രമിച്ചു. ക്രിസ്ത്യാനികളാകട്ടെ, ദൈവജനനിയുടെ പിറവി തിരുനാളിൽ അതിയായ ഭക്തിയോടും മനോവിശ്വാസത്തോടും കൂടെ ദൈവമാതാവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ തിരുനാളിൽ സന്ധ്യാസമയത്ത് ഒരു സേനാനായകൻ ഏതാനും ഭടന്മാരുമായി അടുത്തുള്ള ഒരു കുന്നിൽ വന്നു ചേരുകയും ഭക്തന്മാരും സമർത്ഥന്മാരുമായ ഈ പോരാളികളെ കണ്ട് പട്ടണവാസികൾക്ക് വലിയ ആശ്വാസമുണ്ടാവുകയും ചെയ്തു. തിരുനാളിൻ്റെ തലേന്നാൾ കാലത്ത് ഈ സേനാധിപൻ പൂജ കണ്ട് വിശുദ്ധ കുർബാനയും ഉൾക്കൊണ്ട് തന്നെയും തൻ്റെ സേനകളെയും ദൈവമാതാവിൻ്റെ സങ്കേതത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് നിർമ്മലയായിരിക്കുന്ന കന്യക ഇപ്പോൾ നമ്മുടെ പക്ഷത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ജയമുണ്ടാകുമെന്നതിൽ സംശയമില്ല. ശത്രുക്കളുടെ എതിരെ ഇപ്പോൾ തന്നെ പോകാം എന്നു പറഞ്ഞു. അവർ എണ്ണത്തിൽ കുറവായിരുന്നുവെങ്കിലും ദൈവമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് എണ്ണമില്ലാത്ത ശത്രുക്കളോട് എതിർത്ത് അവരെ തുണ്ടുതുണ്ടായി വെട്ടുകയും അനേകം നായകന്മാരെ സംഹരിക്കുകയും ചെയ്തു. ഇപ്രകാരം വിസ്മയജനകമായ ജയം പ്രാപിച്ചുകൊണ്ട് ദൈവമാതാവിൻ്റെ സഹായത്താൽ പട്ടണത്തെ രക്ഷിക്കുവാൻ ഇടയായി. ലോകം പിശാച് ശരീരം എന്ന 3 ശത്രുക്കളിൽ നിന്ന് നേരിടുന്ന ആപത്തുകളിൽ അകപ്പെടാതിരിക്കുന്നതിന് ജന്മപാപം കൂടാതെ ഉത്ഭവിച്ച ദൈവമാതാവിൻ്റെ അനുഗ്രഹം ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊള്ളണം. ജപം: ഈശോ കർത്താവിൻ്റെ മാതാവെ, ആദി മനുഷ്യൻ പാപം ചെയ്ത ശേഷം സർപ്പത്തിൻ്റെ തല തകർക്കുവാൻ വേണ്ടി സർവേശ്വരനാൽ നിയമിക്കപ്പെട്ടവൾ നീയല്ലോ ആകുന്നു. പിശാചിനെ ജയിച്ച് അവൻ്റെ കപടതന്ത്രങ്ങളിൽ ഒരിക്കലും അകപ്പെടാത്തവളും നീയത്രേ. പിശാച് നിൻ്റെ തൃപ്പാദത്തിൻ്റെ കീഴായിരിക്കുന്നതിനെ കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. എത്രയും ദയുള്ള കന്യക മറിയമേ, എൻ്റെ ശത്രുവായിരുന്ന പിശാച് എന്നോട് ചെയ്തു വരുന്ന തന്ത്രങ്ങളെ നീ തൃക്കൺ പാർക്കണമേ.
അങ്ങയെ സങ്കേതം തേടി ഭക്തിയോടുകൂടെ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ പിശാജ് എൻ്റെ ആത്മാവിൽ ഇത്ര നാശങ്ങൾ വരുത്തുകയില്ലായിരുന്നു. ഇനിമേൽ എനിക്കുണ്ടാകുന്ന തന്ത്രങ്ങളിൽ ആശാപൂർവം നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നേഹത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ ദുർഗുണങ്ങളെ അടക്കുവാനായിട്ടും എൻ്റെ ശത്രുക്കളെ ജയിപ്പാനായിട്ടും ഈ ലോകത്തിൽ എനിക്ക് സഹായം ചെയ്ത് സ്വർഗരാജ്യത്തിൽ നിന്നോടുകൂടെ നിത്യം വസിപ്പാൻ തക്കവണ്ണം എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. എത്രയും ദയുള്ള മാതാവേ എന്ന ജപവും മറ്റെല്ലാ പ്രാർത്ഥനകളും ചൊല്ലിയതിന് ശേഷം സുകൃത ജപം. പരിശുദ്ധ കന്യകാമറിയമേ, നിന്റെ കറയില്ലാത്ത കന്യാവ്രതത്തെയും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മഹിമയെയും കുറിച്ച് എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ചു കൊള്ളണമേ. ഇന്നത്തെ സൽക്രിയ ദൈവമാതാവിനെ കുറിച്ച് ഒരാൾക്ക് ഭിക്ഷ കൊടുക്കണം.